കർമ്മനുസ്ലേക്ക് സ്വാഗതം. മാസ്കും ശുചീകരണ വസ്തുക്കളും പൂഴ്ത്തി വെക്കുന്നവർക്ക് ഇനി എട്ടിന്റെ പണി കിട്ടും. കൊറോണ വൈറസ് പടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ ആവശ്യത്തിനുള്ള മാസ്ക്, ശുചീകരണ വസ്തുക്കൾ തുടങ്ങിയവയുടെ വിൽപ്പന കേന്ദ്ര സർക്കാർ അവശ്യ വസ്തു നിയമത്തിന്റെ പരിധിയിലാക്കി. കൊറോണ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകൾ മാസ്കും അവശ്യ വസ്തുക്കളും പൂഴ്ത്തി വെക്കുകയും അധിക വിലയ്ക്ക് വിൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്രം ഇടപെട്ടതോടെ ഇനി ഒരു പൂഴ്ത്തി വെക്കലോ അധിക വില ഈടാക്കുന്നതോ കുറ്റകരം തന്നെയായിരിക്കും. കൊറോണ പടർന്നു പിടിക്കുമ്പോഴും അതിനിടയിലും കച്ചവട മനോഭാവവുമായി രംഗത്തെത്തുകയായിരുന്നു മെഡിക്കൽ സ്റ്റോറുകളും മറ്റും. മാസ്കും അവശ്യ വസ്തുക്കളും ഇല്ലാതെ ജനങ്ങൾ വലയുമ്പോഴും മെഡിക്കൽ സ്റ്റോറുകളിൽ തീ പിടിച്ച വിലയ്ക്ക് വിൽക്കുകയായിരുന്നു. കൊറോണ ഭീതിയിലും പകൽ കൊള്ളയുമായി മാസ്ക് വിൽപ്പന കേന്ദ്രങ്ങൾ എത്തി. വില ചോദ്യം ചെയ്താൽ ബില്ലും മാസ്കും തിരികെ വാങ്ങുന്ന അവസ്ഥ വരെ പലയിടത്തും ഉണ്ടായിരുന്നു. ഇതിനെതിരെ ജനങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. വ്യാപകമായി പരാതി ഉയർന്നതോടെ കേന്ദ്രം നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇനി ഇത്തരത്തിലുള്ള പകൽ കൊള്ള നടക്കില്ല. ഇനിയും പൂഴ്ത്തി വച്ചാൽ കർശന നടപടി തന്നെ നേരിടേണ്ടി വരും. പരാതി ഉയർന്നാൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. ലൈസൻസ് വരെ റദ്ദാക്കും. കൊറോണ ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്നതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും മാസ്കും സാനിറ്റൈസറും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കിട്ടാനില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. പല സ്ഥലങ്ങളിലും ഇത് പൂഴ്ത്തി വെക്കുകയാണെന്നായിരുന്നു ആരോപണം. മാസ്കും ശുചീകരണ വസ്തുക്കൾ പൂഴ്ത്തി വെച്ച വിൽപ്പനക്കാർ അമിത വില ഈടാക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി. ഇത് സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനവും പുറത്തിറക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മാസ്കുകളും അവശ്യ വസ്തുക്കളും പോലും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. കൊറോണ പടർന്നു പിടിച്ചപ്പോൾ മുതൽ എല്ലാവരും മാസ്കിനായി നെട്ടോട്ടത്തിലായിരുന്നു. ഈ സാഹചര്യം മുതലെടുത്താണ് മെഡിക്കൽ സ്റ്റോറുകളും മറ്റും പകൽക്കൊള്ള ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും അടപടലം പൂട്ടിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിലും സ്ഥിതി മറിച്ചായിരുന്നില്ല. വ്യാപകമായി നടന്നത് പകൽക്കൊള്ളയാണ്. ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ പകൽക്കൊള്ളയും പൂഴ്ത്തിവെപ്പും. സാനിറ്റൈസറുകൾക്കും മാസ്കുകൾക്കും കുത്തനെ വില കൂട്ടിയിരുന്നു. വില കൂട്ടി വിൽക്കുന്നത് കൊണ്ട് തന്നെ കടയുടമകൾ ഉപഭോക്താക്കൾക്ക് ബില്ല് നൽകുന്നുണ്ടായിരുന്നില്ല. പരാതി ഉയർന്നതോടെ കേരളത്തിലും കർശന നടപടി സ്വീകരിക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പ് ഇത്തരം മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടിയെടുത്തു. കൊറോണ വിഷയത്തിൽ അന്യായമായി വില ചുമത്തിയ രണ്ട് മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടിയെടുത്ത അധികൃതർ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടി വന്നതിന് തൊട്ടു പിന്നാലെ കേരള പോലീസിന്റെ അറിയിപ്പും പുറത്തുവന്നു. സംസ്ഥാനത്ത് മാസ്ക് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കേരള പോലീസ് അറിയിച്ചിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. മാസ്കും സാനിറ്റൈസറും വില കൂട്ടി വിൽക്കുകയോ പൂഴ്ത്തി വെക്കുകയോ ചെയ്യുന്നവർക്ക് പിഴ ശിക്ഷ നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. മാസ്കും സാനിറ്റൈസറും ന്യായവിലയ്ക്ക് സുലഭമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. പൊതുജനങ്ങളുമായി അടുത്തിടപഴകുന്ന സർക്കാർ ജീവനക്കാർക്ക് മാസ്കും സാനിറ്റൈസറും സൗജന്യമായി നൽകാൻ ചീഫ് സെക്രട്ടറി നടപടിയെടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ബയോമെട്രിക് ഹാജർ ഒരു മാസത്തേക്കെങ്കിലും നിർത്തിവെക്കണം. ജില്ലാ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ രോഗചികിത്സ ആവശ്യവുമായ എല്ലാ സൗകര്യങ്ങളും ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഒരുക്കണം. രോഗത്തിന്റെ തീവ്രതയും പ്രതിരോധ നടപടികളുടെ ആവശ്യകതയും സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി നിർദ്ദേശം നൽകണം. രോഗത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവി ജാഗ്രത പാലിക്കുകയും കർശന നടപടികൾ സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന രോഗപരിശോധന ഒഴിവാക്കി ഒരാൾ പോലും പുറത്ത് കടക്കുന്നില്ലെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. മാസ്കും അവശ്യ വസ്തുക്കളും പൂഴ്ത്തി വെക്കുന്നവർക്കെതിരെയും അധിക വില ഈടാക്കുന്നവർക്കെതിരെയും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. നാടൊട്ടുക്ക് പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ചൂഷണം ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പുകൾക്കൊക്കെ ഇനി പിടിവീഴും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.